ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലുണ്ടായ കസ്റ്റാർഡ് ആപ്പിളാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു കസ്റ്റാർഡ് ആപ്പിളിനെ കുറിച്ചാണ്. ഇതിന് സീതപ്പഴം എന്ന ഒരു പേരും കൂടിയുണ്ട്. വനവാസ കാലത്ത് സീതാദേവി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പഴമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇതിന് സീതപ്പഴം എന്ന പേര് വരാൻ കാരണമെന്നാണ് ഐതിഹ്യം. ഈ സീതപ്പഴത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയൊരു ദോഷമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഗർഭിണിയായ സ്ത്രീകൾ ഈ ഒരു പഴം കഴിക്കുമ്പോൾ ഇതിൻ്റെ കുരു അവരുടെ വയറ്റിൽ പോയാൽ ഗർഭം അലസിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഗർഭിണികൾ കഴിയുന്നതും ഈ ഒരു പഴം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രമേഹ രോഗികൾക്കും ഷുഗർ ഉള്ളവർക്കും ഈ ഒരു പഴം കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെയൊക്കെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഈ ഒരു പഴം സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കുരു നല്ലൊരു കീടനാശിനി കൂടിയാണ്. ഇതിൻ്റെ കുരു എടുത്തിട്ട് നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചാൽ ചെറു കീടങ്ങളെയും പാറ്റകളെയൊക്കെ കൊല്ലാനുള്ള കീടനാശിനിയായിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഈ ഒരു കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു തൈ നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചാൽ ഇത് കായ്ക്കാൻ ഏകദേശം 2.5 മുതൽ 3 വർഷം വരെ സമയമെടുക്കുള്ളൂ.